കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വീറ്റ് ഓണം ആശംസിക്കുന്നു ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു പായസമാണ് ഓരോ മലയാളിയും അല്ലെങ്കിൽ ഓരോ ആളുകളും ഇഷ്ടപ്പെടുന്ന വളരെ രുചിയേറിയ ആപ്പിൾ കസ്റ്റേഡ് പായസമാണ് ഇന്ന് തയ്യാറാക്കുന്നത് ആപ്പിൾ കസ്റ്റേഡ് പായസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ വളരെയേറെ രുചിയുമാണ് ഇതിന് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് വീക്ക് വീക്ക്ഫീൽഡിൻ്റെ കസ്റ്റേഡ് പൗഡറാണ് ഈ കസ്റ്റേഡ് പൗഡർ നമുക്ക് അഞ്ച് ഫ്ലേവറിൽ കിട്ടും വാനില ബട്ടർ സ്കോച്ച് മാംഗോ അതേപോലെ കേസാർ പിസ്ത സ്ട്രോബെറി ഇങ്ങനെ അഞ്ച് ഫ്ലേവറിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നോക്കിക്കോളൂ അപ്പോൾ നമ്മൾ ഇന്ന് ആപ്പിൾ കസ്റ്റേഡ് പായസം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വീക്ക് ഫീൽഡിൻ്റെ വാനില കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിൽ ഒരു കപ്പ് പാലെടുക്കാം ഈ പാലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വീക്ക് ഫീൽഡിൻ്റെ വാനില കസ്റ്റേഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്തിട്ട് പാലിലേക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി ലിറ്റർ അളവിലുള്ള കപ്പിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കസ്റ്റേഡ് പൗഡറും പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ വെക്കാം പിന്നെ നമുക്ക് പായസത്തിന് വേണ്ടത് മൂന്ന് ആപ്പിളാണ് ഏകദേശം അര കിലോഗ്രാം ആപ്പിൾ ഉണ്ടാവും ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ആപ്പിൾ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി മൂന്ന് ആപ്പിളും ഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഈ ആപ്പിൾ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയത്ത് ആപ്പിൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പാനിൽ ആപ്പിൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൽ ഞാൻ നെയ്യോ ബട്ടറൊന്നും ചേർക്കുന്നില്ല ആപ്പിൾ മാത്രമായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ആപ്പിൾ ഒരു രണ്ട് മിനിറ്റ് വരെ ഇതേപോലെ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മതി കേട്ടോ കൂടുതൽ സമയമൊന്നും വേണ്ട രണ്ട് മിനിറ്റ് വരെ കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ചേർക്കുകയാണ് ഇനി പഞ്ചസാര ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ നമുക്ക് വീണ്ടും ഈ ആപ്പിൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി ആപ്പിളിങ്ങനെ പിടിച്ചിരിക്കണം ആ ഒരു രീതിയിലാവാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കി ഒന്നുകൂടി വേവിച്ചെടുക്കാം അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് ഒരു മൂന്ന് മിനിറ്റ് വരെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ആപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് വെക്കാം അതിനുശേഷം നമുക്കൊരു കാൽ കപ്പ് ജീരകശാല അരി ഒരു ബൗളിലേക്ക് കൊടുക്കാം ജീരകശാല അരി അല്ലെങ്കിൽ ബസ്മതി അരി അല്ലെങ്കിൽ പച്ചരി ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്ത ജീരകശാല അരി ഞാനൊരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിട്ട് വെള്ളം പോയി കിട്ടുന്ന സമയത്ത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത അരി നമുക്ക് പായസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരൽപ്പം അടി കട്ടിയുള്ള വലിയ പാത്രം എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒന്നര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം ഒന്നര ലിറ്റർ പാൽ ഈ അരിയിലേക്ക് ചേർത്തിട്ട് ഈ പാത്രം നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം ഇത് ഇതടുപ്പത്തേക്ക് മാറ്റി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്തിരിക്കുന്ന അരിയും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ പാല് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടക്കിടെ മാത്രം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം അരി നമ്മൾ പൊടിച്ചെടുത്തതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല പോലെ തിളക്കുന്നുണ്ട് ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കാം ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ അരി ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ പാലിൽ കിടന്നിട്ട് നമ്മൾ പൊടിച്ച അരി നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ പൊടിച്ചിട്ട് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ അരി വെന്ത് കിട്ടും കുറേ സമയമൊന്നും ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും തന്നെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് പാൽ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുമുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് കൂടി പഞ്ചസാര ചേർക്കാം അപ്പോൾ ഞാൻ മൊത്തത്തിൽ അരക്കപ്പ് പഞ്ചസാരയാണ് ഈ പായസത്തിൽ ചേർത്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു പാകത്തിനുള്ള മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരുപാട് അധികം ഉണ്ടാവില്ല നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ പാലും അരിയും പഞ്ചസാരയും ഒക്കെ കൂടി നല്ല പോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച ആപ്പിൾ ഇതിലേക്ക് ചേർക്കാം പഞ്ചസാര ചേർത്ത് വേവിച്ചെടുത്ത ആപ്പിൾ മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ട് ഈ പായസത്തിലേക്ക് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ആപ്പിൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പിസ്ത സ്ലൈസസ് ഇട്ട് കൊടുക്കാം അതേപോലെ കുറച്ച് ബദാം കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കശുവണ്ടിയോ വാൾനട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ് ഞാൻ പിസ്തയും ബദാമും കുറച്ച് ഉണക്കമുന്തിരിയാണ് ചേർത്തിരിക്കുന്നത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റേഡ് നമുക്കിതിലേക്ക് ചേർക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഒരു കപ്പ് പാലും രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും ചേർന്ന് മിക്സ് ഈ പായസത്തിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഈ കസ്റ്റേഡ് നമ്മൾ ചേർക്കുന്ന സമയത്താണ് ഇതിന് നല്ലൊരു മണവും ടേസ്റ്റും അതേപോലെ തന്നെ നല്ലൊരു കളറും ഒക്കെ കിട്ടുന്നത് നല്ലൊരു ലൈറ്റ് യെല്ലോ കളറൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ നമ്മൾ കസ്റ്റേഡ് പൗഡർ ചേർത്തതിന് ശേഷം ഒരുപാട് സമയമൊന്നും അങ്ങ് കുക്കേണ്ട ചെയ്യേണ്ട ഒരു രണ്ട് മിനിറ്റ് ഇളക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ പായസം നല്ല തിക്കായിട്ട് വരും നല്ല പാകത്തിലായിട്ട് വരും ആ ഒരു രണ്ട് മിനിറ്റ് സമയം നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്താൽ മാത്രം മതി ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ കസ്റ്റേഡ് പൗഡർ ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ പായസം നല്ല പാകത്തിനായിട്ടുണ്ട് നല്ല തിക്കായി മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റേഡ് പൗഡറിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ആപ്പിൾ കസ്റ്റേഡ് പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് നമുക്ക് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് സേർവ് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എങ്ങനെയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് മുകളിൽ നമുക്ക് കുറച്ച് പിസ്ത സ്ലൈസസും അതേപോലെ ആൽമണ്ട്സും ഒക്കെ ഇട്ടുകൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ചെറിയ പീസ് ആപ്പിളും കൂടി കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല സിമ്പിളാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഏതൊരാൾക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മൾ ഓണത്തിനൊക്കെ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് തിരക്കായിരിക്കും ആ സമയത്ത് ഇതേപോലുള്ള സിമ്പിൾ പായസമാണെങ്കിലും എല്ലാവർക്കും ഒന്നുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്